നമസ്കാരം. മിസ് കേരള അൻസി കബീർ അടക്കമുള്ളവരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാട്ട് പാർട്ടിയിൽ മദ്യവും മയക്കുമരുന്നും നൽകിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് പുറത്തു വരാതിരിക്കാനാണ് ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചത്. ഇക്കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഹോട്ടലിൽ ലഹരി ഇടപാടുകൾ നടന്നോ എന്ന് ഇനി അന്വേഷിക്കണം. ആരുടെയെങ്കിലും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയോ എന്ന് സംശയമുണ്ടെന്നും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻ മിസ് കേരളയ്ക്കും സുഹൃത്തുക്കൾക്കും നമ്പർ 18 ഹോട്ടലുടമ റോയിയെ മുൻപരിചയമുണ്ട്. ഹോട്ടലിൽ ഡി ജെ പാർട്ടിക്കായി ഒത്തുകൂടിയ മുൻ മിസ് കേരള അൻസി കബീർ, മിസ് കേരള മുൻ റണ്ണറപ്പ് അഞ്ജന ഷാജൻ, അബ്ദുൾ റഹ്മാൻ എന്നിവരുമായി റോയി പരിചയം പുതുക്കി. സംഘത്തിലുണ്ടായിരുന്ന കെ എ മുഹമ്മദ് ആഷിഖിനെ മാത്രമാണ് റോയി ആദ്യമായി പരിചയപ്പെടുന്നത്. ഹോട്ടലിൽ നടന്ന നിശാപാർട്ടിയിൽ മദ്യവും മയക്കുമരുന്നും നൽകിയതായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. യുവതികളെ ഹോട്ടലിൽ തങ്ങാൻ ഉടമ റോയിയും വ്യവസായി സൈജുവും നിർബന്ധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അവരുടെ താല്പര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ വഴക്കുണ്ടാവുകയും മിസ് കേരള അടങ്ങുന്ന സംഘം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോരുകയുമായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. ഡി ജെ പാർട്ടി നടന്നത് നമ്പർ 18 ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലായിരുന്നു. റൂഫ് ടോപ്പിലെ ക്യാമറയിലേക്കുള്ള വൈദ്യുതി ഉച്ചയ്ക്ക് 3:30 തന്നെ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. തെറ്റായ ഉദ്ദേശത്തോടെ യുവതികളോട് ഹോട്ടലിൽ തങ്ങാൻ നിർബന്ധിച്ചു എന്നത് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ മിസ് കേരള അടങ്ങുന്ന സംഘം ഹോട്ടലിൽ നിന്ന് പിണങ്ങി പുറത്തേക്ക് പോയതിന് പിന്നാലെ ഇവരെ സൈജു ഔഡി കാറിൽ പിന്തുടർന്നു. അമിത വേഗത്തിലായിരുന്നു ഇരു കാറുകളും പിന്നീട് പാഞ്ഞത്. തുടർന്ന് നിയന്ത്രണം വിട്ടാണ് അൻസി കബീർ അടക്കം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കാർ കുണ്ടന്നൂരിലെത്തിയപ്പോൾ സൈജു പിന്തുടരുന്നത് കണ്ട് റഹ്മാൻ വാഹനം നിർത്തി. അവിടെ വെച്ച് ഹോട്ടലിലോ ലോഡ്ജിലോ മുറി ബുക്ക് ചെയ്യാമെന്ന് സൈജു നിർബന്ധിച്ചതായും പറയുന്നുണ്ട്. യുവതികളും സുഹൃത്തുക്കളും എന്നാൽ ഇതിന് വഴങ്ങിയില്ല. പിന്നീട് അമിത വേഗതയിൽ ഇരു കാറുകളും ചേസ് ചെയ്തു. പലവട്ടം പരസ്പരം മറികടന്നു. ഇതോടെയാണ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചതെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇടപ്പള്ളി വരെ എത്തിയ സൈജു തിരികെ എത്തിയപ്പോഴാണ് അപകടം കാണുന്നത്. തുടർന്ന് റോയിയെ ഫോണിൽ വിളിച്ച് കാര്യം അറിയിച്ചു. റോയി മറ്റു പ്രതികളുമായി ചേർന്ന് ഹാർഡ് ഡിസ്ക് ഊരിമാറ്റി. പിന്നീട് റോയിയുടെ വീടിനടുത്തുള്ള കായലിൽ ഡിസ്ക് വലിച്ചെറിഞ്ഞുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രോസിക്യൂഷന്റെ ഈ വാദമെല്ലാം കോടതി തള്ളുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ഒരു കുറ്റവും നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. നരഹത്യ, പ്രേരണ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. മജിസ്ട്രേറ്റ് വിധിക്കെതിരെ പോലീസ് അപ്പീലും പരിഗണിക്കുകയാണ്. അതേസമയം മുൻ മിസ് കേരളയടക്കം 3 പേർ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ഹാർഡ് ഡിസ്ക് മാറ്റിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടിയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടൽ സന്ദർശിച്ചുവെന്നാണ് ഇത്തരത്തിൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. അതിനിടെ വാഹനാപകടത്തിൽ മരിച്ച മുൻ മിസ് കേരള അൻസി കബീറിന് ഡി ജെ പാർട്ടികളിൽ പങ്കെടുക്കുന്ന പതിവുണ്ടായിരുന്നില്ലെന്ന് കുടുംബവും ആരോപിച്ചു. എറണാകുളത്ത് അമ്മയോടൊപ്പമായിരുന്നു താമസം. അമ്മ സുഖമില്ലാതെ നാട്ടിലേക്ക് മടങ്ങിയപ്പോഴായിരുന്നു അപകടം നടന്നത്. സുഹൃത്തുക്കൾ പാർട്ടിക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയതാണോ എന്ന് അറിയില്ല എന്നും കുടുംബം പറയുന്നുണ്ട്. കേസിൽ ഉറച്ച നിലപാടെടുക്കാനാണ് അൻസി കബീറിന്റെ കുടുംബത്തിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകടമരണ കേസ് പോലെ എങ്ങുമെത്താതെ ഈ കേസ് പോകരുതെന്ന നിർബന്ധം ഇവർക്കുണ്ട്. ഇതിനിടെയാണ് പോലീസിലെ VIP സംശയനിഴലിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്പർ 18 ഹോട്ടൽ ഉടമയുടെ അടുത്ത സുഹൃത്താണ് ഈ പോലീസുകാരനെന്നാണ് വിവരം. ഇത് പുതിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഹാർഡ് ഡിസ്ക് ഉടമ മാറ്റിയെന്നാണ് സംശയിക്കുന്നത്. പോലീസിനും ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഹോട്ടലിലുണ്ടായ തർക്കങ്ങളെക്കുറിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഉന്നത ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നതായുള്ള റിപ്പോർട്ടുകളും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പോലീസ് CCTV ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുക്കാൻ 9 ദിവസം വൈകിയത് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കൊണ്ടാണെന്നുള്ള സൂചനകളുമുണ്ട്. എന്തായാലും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.